ഇന്ന് നമ്മളോടൊപ്പം ഹോട്ട് സീറ്റിൽ സന്തോഷ് വർക്കി അഥവാ ആറാട്ടണ്ണൻ. ശരിക്കും താങ്കൾ പ്രതീക്ഷിച്ച സുപ്രസിദ്ധി അല്ലായിരുന്നു, അതായത് ഒരു നല്ല ഇന്റലക്ച്വൽ സെലിബ്രിറ്റി ആവണമെന്ന് ആഗ്രഹിച്ചത്. അതായത് ആൽബർട്ട് ഐൻസ്റ്റൈൻ ആവാൻ ശ്രമിച്ച ഞാൻ അവസാനം ചാർലി ചാപ്ലിനായി മാറിയിരിക്കുക. വിവരമില്ലെങ്കിലും മുതലാളി പറഞ്ഞ ശരിയാ. താങ്കളെ കുറിച്ച് ഇപ്പൊ വേറൊരു അപഖ്യാതി, അതായത് ഇങ്ങനെ ഒരു കേൾക്കുന്നതാണ്, അതായത് ആർട്ടിസ്റ്റുകളോട്, പ്രത്യേകിച്ച് ഫീമെയിൽ ആർട്ടിസ്റ്റുകളോട് പ്രണയം തോന്നുക. അവനു രോഗിയാ. എന്ത് രോഗി? ഒരു ഞരമ്പ് രോഗിയാ. അത് പച്ചയ്ക്ക് തന്നെ വിളിച്ചു പറയുക. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത്? അവർക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടും കാണുമ്പോ ഇടിച്ചു കയറി ചെല്ലുക. പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നസ് ആയിരുന്നു. ഹണി റോസിനെ കുറിച്ചും താങ്കൾ വളരെ മോശമായിട്ട് സംസാരിച്ചിരുന്നു. എല്ലാരും പരസ്യമായിട്ട് പറഞ്ഞ കാര്യം, എല്ലാരും രഹസ്യമായിട്ട് പറഞ്ഞ കാര്യം പരസ്യമായിട്ട് പറഞ്ഞു. ആ ജാനമ്മടെ ചന്ദ്രമിലേക്ക് നോക്കിയേ, ഈ കനത്തിലെ തയമ്പ്. ഞാൻ വേറൊരു സ്ഥലത്താണ് ഇത്രയും വൈറലായെങ്കിൽ ഒരു ഇന്റലക്ച്വലായി മാറിയെന്ന. ഇവിടുത്തെ ആളുകളുടെ ഒരു മനസ്സിലാണ്, അവരാരും അംഗീകരിക്കില്ല. ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു, അതും ഇല്ലാതായി. ശരി, അപ്പൊ മലയാളികളുടെ കുഴപ്പം തന്നെയാണ്, കുറെയല്ലോ. മലയാളികളുടെ കുഴപ്പമാണ്, മലയാളികളുടെ കുഴപ്പമാണ്. വേറെ സ്ഥലത്താണ് ഞാൻ ഇത്രയും വൈറലായെങ്കിൽ ഒരു ഇന്റർനാഷണൽ സെലിബ്രിറ്റിയായി മാറിയെന്ന്. നല്ലത് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ കോമാളിയായിട്ട് കാണിക്കുന്നത്. മമ്മൂട്ടി ചെയ്ത എല്ലാ റോളും മോഹൻലാലിന് പറ്റും, പക്ഷെ മോഹൻലാൽ ചെയ്ത എല്ലാ റോളും മമ്മൂട്ടിക്ക് പറ്റില്ല. അതിപ്പോ പറയാനൊന്നും മോഹൻലാലിന്റെ റേഞ്ച് മമ്മൂട്ടിക്ക് ഇല്ല. എരണം കെട്ടനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. എന്ത് നല്ല കാര്യം പറഞ്ഞാലും അവൻ ഉടക്കുണ്ടാക്കും. മെത്തേഡ് ആക്ടിങ് ആർക്ക് വേണ്ടി ചെയ്യാം? ഇവൻ എനിക്ക്, ഞാൻ വിചാരിച്ചു എനിക്കൊരു മെത്തേഡ് ആക്ടർ ആവാം. താങ്കളുടെ ഷോർട്ട് ഫിലിം കണ്ടപ്പോ എനിക്കത് മനസ്സിലായി. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. പൃഥ്വിരാജ് വലിയ ആക്ടറായിട്ട് തോന്നിയില്ല, ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഇല്ല. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം എല്ലാം ചെയ്യുന്നത് അല്ലേ. ഗുരുവായൂർ അമ്പല നടയിൽ എന്ത് ഹ്യൂമർ ആണ് അതേ ഉപയോഗിച്ചിരിക്കുന്നത്. ആടുജീവിതോ? ആടുജീവിതം ഒന്നും വന്നിട്ടില്ല. പോരാ. എന്റെ അപ്പ എന്റെ അപ്പനല്ല, അവന്റെ അപ്പനെയാണ് വിളിക്കുന്നത്.